മണ്ണാർക്കാട് വനമേഖലയിൽ പോലീസിന് നേരെ വെടിയുതിർത്ത മാവോയിസ്റ്റുകൾക്കായി ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ വൈകിട്ടാണ് തെരച്ചിൽ നൽകിയ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ വെടിയുതിർത്ത്. ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം പാലക്കാട്ട് ഇന്നലെ വൈകിട്ട് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ തെരച്ചിലായി നടക്കുന്നത്? എന്താണ് വിവരങ്ങൾ? രജനി, വീണ്ടും പാലക്കാട് മാവോയിസ്റ്റ് സാന്നിധ്യം ഒപ്പം തന്നെ മാവ് വെടിവെപ്പ്. നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് കടുകുമണ്ണ ഊരിലുണ്ടായ അതേ സംഭവം തന്നെയാണ് മണ്ണാർക്കാട് വനമേഖലയിലും ആവർത്തിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് ഇന്നലെ വൈകുന്നേരമാണ് തെരച്ചിലിറങ്ങിയ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ നാലംഗ മാവോ സംഘം വെടിയുതിർത്തത്. ഇന്ന് കണ്ടാലറിയാവുന്ന നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് തണ്ടർബോൾട്ട് സംഘം 30 അംഗ തണ്ടർബോൾട്ട് സംഘം തെരച്ചിലിനായി കാടിനകത്തേക്ക് ചെന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് ഇന്നലെ വെടിവെപ്പുണ്ടായ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഊരിൽ തന്നെയാണ്. പ്രദേശവാസികളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാവോയിസ്റ്റുകളെ നേരിട്ട് കണ്ട പ്രദേശവാസികളും ഈ സമയം തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മാവോ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതിന് മുൻപേ ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് അറിയില്ല. മിനിഞ്ഞാന്ന്, അതായത് ശനിയാഴ്ച വൈകിട്ട് ഏകദേശം ഒരു 6 മണിയോടുകൂടി ഇവിടെ ഒരു ആദിവാസി ഊരിനകത്ത് 4 അടങ്ങുന്ന 2 സ്ത്രീകളും 2 പുരുഷന്മാരും അടങ്ങുന്ന കാക്കി വസ്ത്രധാരികളായ തോക്കോടുകൂടി, 4 പേരുടെ കയ്യിലും തോക്കുണ്ടായിരുന്നു, 4 പേര് വരികയും അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോവുകയും അതിന് പ്രതിഫലമായി ഒരു 300 രൂപ നൽകുകയും അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ സാമഗ്രികൾ ഭക്ഷണങ്ങൾ അവർ കഴിച്ചു പോവുകയും ചെയ്തതായിട്ട് ഇന്നലെ രാവിലെ അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നാട്ടുകാർ അവിടെ പോയി അന്വേഷിക്കുകയും കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുകയും ചെയ്തു. തീർച്ചയായും ഇതുതന്നെയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മണ്ണാർക്കാട് 20 അംഗ മാവോസംഘം ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രമാത്രം ഭീതിയിലാണ് ഈ പ്രദേശവാസികൾക്കടുത്ത ഭീതിയിലാണ്. വ്യാപകമായ പ്രതിഷേധത്തിലുണ്ട്. എന്തായാലും ബന്ധപ്പെട്ട അധികൃതർ പെട്ടെന്ന് തന്നെ അടിയന്തര നടപടി സ്വീകരിച്ചു. അതുതന്നെയാണ് രജനി, പ്രദേശവാസികൾക്കടുത്ത ഭീതിയിൽ തന്നെയാണ് ഈ കടുകുമണ്ണ ഊരിന് സമാനമായ സംഭവം ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ജില്ലാ ഭരണകൂടവും ഒപ്പം പോലീസും വളരെ കരുതലോടെ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ തെരച്ചിലിന് പോയ സംഘത്തിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമായി തുടങ്ങും. ശ്രീധരനാണ് പാലക്കാട്.